ഹലോ എവ്രിവൺ, പാചകം രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വാനില ബ്ലൂബെറി ഫ്ലേവറിലൊരു കേക്ക്, അതിന് ഞാനൊരു പേര് ഇട്ടു വാൻബെറി കേക്ക്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇത് വേറെ കൊടുക്കാനുണ്ടാക്കിയതുകൊണ്ട് ഇത് കട്ട് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നില്ലേ. ബ്ലൂബെറി ക്രഷ് ഒക്കെ ഇട്ട് വൈറ്റ് ചോക്ലേറ്റ് ക്രീമൊക്കെ പുറത്തൊഴിച്ച നല്ല ടേസ്റ്റുള്ളൊരു കേക്ക്. ബ്ലൂബെറി ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കാം. അതിന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടി 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇത് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ നമുക്ക്. ഇതെല്ലാം അരിച്ചു കഴിഞ്ഞിട്ട് 1/6 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചു മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം, തണുത്ത മുട്ടയായിരിക്കല്ലേ. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണെങ്കിൽ കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇത് ബീറ്റർ വെച്ചോ വിസ്ക് വെച്ചോ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തോ, നന്നായിട്ട് ബീറ്റ് ചെയ്താലും ആ മുട്ടയുടെ ഉളുമ്പ് സ്മെല്ലൊന്നും വരത്തില്ല. അത് നന്നായിട്ട് പതഞ്ഞ് ആ മുട്ടയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്നുകൂടെ ബീറ്റ് ചെയ്യുക. പഞ്ചസാര കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്താലും മതി. ഇത് നന്നായിട്ട് ബീറ്റായി കഴിയുമ്പോൾ 1/2 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കല്ലേ, മണമില്ലാത്ത ഏത് ഓയിലായാലും മതി. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞ് ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യേണ്ട, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം, അത് മതി. ഇനി അതിലേക്ക് 1/4 കപ്പ് ബ്ലൂബെറി ക്രഷ് ഒഴിച്ചു കൊടുത്ത് ഞാൻ, എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടും. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചിട്ട് എല്ലാം കൂടെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വല്ലാതെ അങ്ങ് ഫോൾഡ് ചെയ്യല്ലേ, പതുക്കെ ഫോൾഡ് ചെയ്യാവും, അല്ലെങ്കിൽ അതിലെ എയർ ബബിൾസ് ഒക്കെ പോയി കേക്ക് അങ്ങ് ഹാർഡായി പോവും. അതുപോലെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി, 1/2 ടീസ്പൂൺ വിനീഗർ ലാസ്റ്റിൽ ഒഴിച്ചിട്ട് വേണം ഇത് കേക്ക് ട്രേയിലേക്ക് ഒഴിക്കാൻ. അതുപോലെ നേരത്തെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കേക്ക് ഏതില്ല ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ആ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെക്കണം. ഈ ബാറ്റർ ആ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച് അത് നമുക്ക് ബേക്ക് ചെയ്യാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ എവിടെ വെച്ചാൽ ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഓവൻ ആണെങ്കിൽ 1-10 മിനിറ്റ് മുമ്പേ അത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് ചൂടായിരിക്കുന്ന പാനിലേക്ക് ഇത് വെക്കാവോ, അല്ലെങ്കിൽ കേക്ക് അങ്ങ് ഹാർഡായി പോവും. ഞാൻ പാനിലാണ് വെച്ചത്. പാനിലൊരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കേക്ക് ട്രേ വെച്ച് അത് അടച്ചു വെച്ച് 1-25 മിനിറ്റിനുള്ളിൽ അത് വെന്ത് കിട്ടി. അതുപോലെ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ട് എപ്പോഴും ക്രീം അതിൽ പുരട്ടാവേ. ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്യാം. എൻ്റെ ഇരിക്കുന്ന വിപ്പിംഗ് ക്രീം മധുരമുള്ളതാണ്, മധുരം ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടി ഇട്ടിട്ട് അത് ബീറ്റ് ചെയ്യാവും. അതുപോലെ ഇതിലൊഴിക്കാനുള്ള സിറപ്പും നേരത്തെ ഉണ്ടാക്കി വെക്കണം. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് 1/3 കപ്പ് വെള്ളവും ഒഴിച്ച് അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബ്ലൂബെറി ക്രഷും കൂടെ ഒഴിച്ചു കൊടുത്ത് അത് മാറ്റിവെക്കാം. അത് തണുത്തിട്ട് ഈ കേക്കിലേക്ക് ഒഴിക്കാവേ. ഇനി കേക്ക് ഒന്ന് ലെയർ ചെയ്യണം. അതിന് കേക്ക് 3 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഒന്ന് തട്ടി മാറ്റിയിട്ട് വേണം നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. ആദ്യം കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം പുരട്ടി കൊടുക്കണം. എന്നിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, ബ്ലൂബെറി സിറപ്പ്. കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന പോലെ കുറച്ച് സിറപ്പ് എല്ലായിടവും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കാം. ക്രീമിൻ്റെ മുകളിൽ കുറച്ച് ബ്ലൂബെറി ക്രഷ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ക്രീം തേക്കാം. വീണ്ടും ബ്ലൂബെറി ക്രഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയർ കേക്കും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെയും സിറപ്പ് ഒഴിക്കാം. ഏറ്റവും മുകളിൽ മുഴുവനായിട്ട് ക്രീം തേച്ചു കൊടുക്കാം. കേക്കിലൊക്കെ നന്നായിട്ട് ക്രീം തേച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. 1 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിലിരിക്കണം. ചെറിയ ചൂടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്ന, അപ്പം നന്നായിട്ട് തണുത്തിരുന്നില്ലെങ്കിൽ അതങ്ങ് മെൽറ്റായി പോവും. എന്നിട്ട് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ ഒരു ഗനാഷ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ഫ്രഷ് ക്രീം എടുക്കുക, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും മതി. ഫ്രഷ് ക്രീം ആണെങ്കിൽ മധുരം ഉണ്ടാവില്ലല്ലോ,
അന്നേരം കുറച്ച് പഞ്ചസാരയും കൂടെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യാം. അതിലേക്ക് ഒരു 200 മുതൽ 250 ഗ്രാം വരെ വൈറ്റ് കോമ്പൗണ്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സായി കഴിയുമ്പം 1 സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് അത് മെൽറ്റായി കഴിയുമ്പം കുറച്ച് റെഡും യെല്ലോയും ഫുഡ് കളർ മിക്സ് ചെയ്തിട്ട് കൊടുത്തു. അത് എന്നിട്ട് ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡെക്കറേഷനും ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാൻബെറി കേക്ക് റെഡിയായി. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.